നമസ്കാരം, സൈക്കോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പലപ്പോഴും നമ്മൾ തനിച്ചിരിക്കുമ്പോൾ മനസ്സിൽ സംസാരിക്കുന്ന പ്രവണത കൂടുതൽ കാണപ്പെടാറുണ്ട്. തനിച്ചിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന സാമൂഹിക ബന്ധം തിരിച്ചു പിടിക്കാനായി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് പലപ്പോഴും ശീലമാകാറുണ്ട്. ഇങ്ങനെ തനിച്ച് സംസാരിക്കുന്നതിന് പല കാരണങ്ങളാണ് പലർക്കുമുള്ളത്. ചിലർ തങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ അടുക്കിപ്പെറുക്കി വെക്കുന്നതിന്റെ ഭാഗമായി തനിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ സംസാരിക്കാറുണ്ട്. മറ്റു ചിലരാവട്ടെ നമ്മുടെ ചിന്തകളെ കൃത്യമായി അപഗ്രഥിക്കുവാനും അവയിലേക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുവാനും വേണ്ടി മനസ്സിൽ സംസാരിക്കാറുണ്ട്. ഇത്തരത്തിൽ പല രീതിയിൽ മനസ്സിൽ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത്തരത്തിൽ മനസ്സിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്വയം സംസാരിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്ത് കാര്യത്തിന്റെയും നല്ലതും ചീത്തതും തീരുമാനിക്കുന്നത് അവ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നതും ആ ചിന്തകൾ അല്പം ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ സംസാരിക്കുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഉദാഹരണമായി, പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ അല്പം ഉറക്കെയായി നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും, യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അവിടെ ഉയർത്തിപ്പിടിക്കുന്നു. അതുപോലെ ന്യൂട്രലായ സംസാരങ്ങൾ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുകയോ ചെയ്യുന്ന ഒരു സംസാരമാണ് അല്ലെങ്കിൽ ചിന്തയാണ്. ഈ ചിന്ത നിങ്ങളെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കാൻ പ്രാപ്തമായ ഒരു ചിന്തയാണ്. ഇത്തരത്തിൽ പോസിറ്റീവായതോ അല്ലെങ്കിൽ ന്യൂട്രലോ ആയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് കാര്യമാണ് നമ്മൾ സ്വയമേവ ചിന്തിക്കുന്നത്, എന്ത് കാര്യമാണ് നമ്മൾ സ്വയം സംസാരിക്കുന്നത് എന്നിവയെ എല്ലാം ബന്ധപ്പെടുത്തി വേണം അവയുടെ ഗുണഫലം നിർണയിക്കുവാൻ. എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതാവട്ടെ നെഗറ്റീവായ കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. ഇല്ല, ഇത് എനിക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവായ നിങ്ങളോട് തന്നെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ മനസ്സിൽ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടമല്ല എന്നുള്ള നെഗറ്റീവായ ചിന്ത അല്ലെങ്കിൽ ഉള്ളിൽ നിങ്ങൾ സംസാരിക്കുന്നത്, അതായത് മനസ്സിൽ സംസാരിക്കുന്നത്, ഇവയെല്ലാം നിങ്ങളെ നെഗറ്റീവായ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. അവ നിങ്ങളുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്നു. നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഇല്ലാതാകുന്നു. അതായത് നെഗറ്റീവായ ഇത്തരം ചിന്തകൾ, നെഗറ്റീവായി നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ഊർജ്ജസ്വലതയെയും ആത്മവിശ്വാസത്തെയും തകർത്ത് കളയുന്നു. അതിനാൽ തന്നെ പോസിറ്റീവോ അല്ലെങ്കിൽ ന്യൂട്രലോ ആയ കാര്യങ്ങൾ സ്വയം സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുന്നതിനോ ഒരു പ്രശ്നവും വിചാരിക്കേണ്ടതില്ല. എന്നാൽ നെഗറ്റീവായ ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, നെഗറ്റീവായ സ്വയം സംസാരങ്ങളാണോ വരുന്നത്, അവയെ തീർച്ചയായും നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. ഇനി എങ്ങനെ നമുക്ക് നെഗറ്റീവായ ചിന്തകളെ മാറ്റിയെടുക്കാൻ സാധിക്കും? മറ്റ് മാനസിക രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഡയറി എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ ഒരു ഡയറിയിലേക്ക് പകർത്തി എഴുതുക. നെഗറ്റീവായ ചിന്തകളാണ് വരുന്നതെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ അത് ഒരു കടലാസിലേക്ക് പകർത്തി എഴുതുകയും എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്നുള്ളെങ്കിൽ, ഇപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് എന്ന് കൃത്യമായും നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ചിന്തയെ അതേപടി ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതുക. അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ചിന്ത ശരിയാണോ എന്നുള്ളത് അപഗ്രഥിക്കലാണ്. ഇത്തരത്തിൽ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ആ നെഗറ്റീവ് ചിന്തയെ ഒരു ഡയറിയിലേക്ക് എഴുതുക. ആ നെഗറ്റീവ് ചിന്തകൾക്ക് അനുസരിച്ച് പോസിറ്റീവായ രീതിയിൽ അതിനെ എങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്.
എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ അത് ഒരു കടലാസിലേക്ക് പകർത്തി എഴുതുകയും അതിനെതിരെ അതിന് തുല്യമായി പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ ശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ അടുത്ത കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായും എനിക്ക് മറ്റുള്ള ആളുകളോട് നന്നായി സംസാരിക്കാൻ സാധിക്കും. ഞാൻ നല്ലൊരു മകനാണ്, ഞാൻ നല്ലൊരു അച്ഛനാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയാണ്, ഞാൻ നല്ലൊരു സഹോദരിയാണ്, ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവായ ഒരു ചിന്തയ്ക്ക് പകരം നൂറുകണക്കിന് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ വരുന്ന ബോധ്യത്തിലെ നാലോ അഞ്ചോ കാര്യങ്ങൾ നിങ്ങൾ അടുത്ത കോളത്തിൽ കൃത്യമായും രേഖപ്പെടുത്തി എഴുതുന്നു. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നാലോ അഞ്ചോ അതിൽ കൂടുതലോ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതുന്നു. ഇത്തരത്തിൽ പതുക്കെ പതുക്കെ നെഗറ്റീവായി ചിന്തിക്കുന്ന ശീലം നിങ്ങൾക്ക് ഇല്ലാതായി മാറുന്നു. കാരണം നെഗറ്റീവായി ഒന്ന് ചിന്തിക്കുമ്പോൾ 10 ചിന്തകൾ പോസിറ്റീവായി നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങുന്നു. ഇത് മറ്റ് അസുഖങ്ങൾ ഒന്നുമില്ലാത്ത ആളുകൾക്ക് കൃത്യമായും പ്രാവർത്തികമാക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിന് ജേണലിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവോ അല്ലെങ്കിൽ ന്യൂട്രലോ ആയ ചിന്തകളാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ജേണലിംഗ് ശീലമാക്കിയെടുക്കാം. ഈ ജേണലിംഗ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ വെറുതെ ചിന്തിച്ച് കാട് കയറാതെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ ഒന്നുകൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറിലേക്ക് ഒരു ഡയറിയിലേക്ക് പകർത്തിയെഴുതാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.